ഹലോ വിവേഴ്സ്, വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കപ്പപ്പുഴുക്ക്, അതായത് കൊള്ളി എന്നും പറയും കപ്പയ്ക്ക്, കപ്പപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വെച്ചാൽ, ഒരു ചെറിയൊരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ചതയ്ക്കാനായിട്ട് നാളികേരം ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ജീരകം 1 കാൽ സ്പൂണ്. പിന്നെ 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പ് വേണം, കടുക് വേണം, കരിയേപ്പിൻ്റെ ഇല വേണം. ഇത്ര സാധനമാണ് നമ്മുടെ ഈ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കപ്പ ഒന്ന് തൊലി കളഞ്ഞിട്ട് ചെറുതാക്കിയിട്ടൊന്ന് നുറുക്കിയെടുക്കാം. അപ്പം ഞാനൊന്ന് ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ കൊള്ളി ഞാൻ ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കാം. ചില കൊള്ളിക്ക് കയ്പ്പുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് ഒന്ന് വെള്ളം തിളച്ചിട്ട് അതിലിട്ടിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ അത് കയ്പ്പില്ലാത്ത കൊള്ളിയാണ്. അപ്പോൾ നമുക്കത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കറിൽ സ്റ്റൗ ഒന്ന് കത്തിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു 1.5-2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് ഈ കൊള്ളി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 വിസില് വരട്ടെ. കൊള്ളി വേവുമ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. നാളികേരവും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടിയിട്ടൊന്ന് ചതച്ചിട്ടെടുക്കാം. ഇപ്പം 2 വിസിലിൽ നിന്ന് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കൊള്ളി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. കരിയേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. ഇതൊന്നും കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ കൊള്ളി വേവിച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ നാളികേരവും പച്ചമുളകും വെളുത്തുള്ളി കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കിനി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഒന്നും കൂടി ഒന്ന് അരച്ച് വെച്ച് കൊടുക്കാം. അപ്പൊ ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് അരച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ കൊള്ളിപ്പുഴുക്ക് റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായി. എന്തെങ്കിലും ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ശരിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി അടിച്ച് കൊടുക്കുക. അപ്പം എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നോക്കുമല്ലോ. താങ്ക് യു.